ഓം ശാന്തി. നമ്മുടെ ഒരു ദിവസത്തിൻ്റെ പ്രഭാതം എങ്ങനെ ആരംഭിക്കുന്നു അതുപോലെയായിരിക്കും നമ്മളുടെ ഒരു മുഴുവൻ ദിവസവും. ദിവസവും നമ്മുടെ പ്രഭാതം എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു അതുപോലെയായിരിക്കും നമ്മുടെ ജീവിതം. അപ്പോൾ നമുക്കൊരു മഹാനായ വ്യക്തിയായി ഉയരണമെങ്കിൽ, ഒരു ഉന്നത വിജയങ്ങളെല്ലാം കൈവരിക്കണമെങ്കിൽ പ്രഭാതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് മഹാന്മാരായ ആരും തന്നെ ചെയ്യാറേയില്ല. അങ്ങനെ രാവിലെ ചെയ്യരുതാത്ത 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1. ഒരു ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റിരുന്ന് ടു ഡു ലിസ്റ്റ്, അന്നത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ എഴുതരുത്. പ്രഭാതം എന്നുള്ളത് നമുക്ക് ആക്റ്റീവായി സന്തോഷമായിട്ട് അനുഭവിക്കാനുള്ള സമയമാണ്. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാനിരുന്നാൽ നമ്മുടെ കുറേ സമയം അതിലേക്ക് തന്നെ പോകും. നമ്മുടെ ബുദ്ധി അക്കാര്യങ്ങളിൽ മുഴുകിപ്പോകും. അതുകൊണ്ട് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. എന്താണ് നമ്മളിന്ന് ചെയ്യേണ്ടത്? പ്ലാനിങ് ചെയ്തേ പറ്റൂ. പക്ഷേ പ്ലാനിങ് ചെയ്യേണ്ടത് ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റിട്ടല്ല, ഇന്നലെ രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുന്ന് നാളെ പ്രഭാതത്തിൽ ഞാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം. ആ നമ്മുടെ ടു ഡു ലിസ്റ്റ് തന്നെയാണ് നമ്മളൊരു ദിവസത്തിലെ സമയത്തെ ഉപയോഗിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. പക്ഷേ പ്രഭാത സമയം അതിനുവേണ്ടി ചിലവഴിക്കരുത്. പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ നിങ്ങൾ ഈശ്വരനെ ധ്യാനിക്കുക. ആദ്യം തന്നെ ഈശ്വരനെ ധ്യാനിക്കുന്നതിന് കുറച്ച് സമയം കണ്ടെത്തുക. ഒരു മോർണിംഗ് വാക്ക് ചെയ്യുക. പിന്നെ കുറച്ച് സമയം അടുക്കളയിൽ നമ്മുടെ വീട്ടുകാരുടെ കൂടെ ചിലവഴിക്കുക. ആഹാരം ഉണ്ടാക്കുക, അത് വളരെ നല്ലൊരു കാര്യമാണ്, സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അടുക്കളയിൽ കയറി ആഹാരം വീട്ടുകാരുണ്ടാക്കുമ്പോൾ അവരെ കൂടെ കുറച്ച് സഹായിക്കുക. അല്ലെങ്കിൽ മക്കൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ അവരെ യാത്രയാക്കാൻ കുറച്ച് സഹായിക്കുക. ഇങ്ങനെ കുറച്ച് സമയം നമ്മുടെ വീട്ടുകാരുടെ കൂടെ, ഈശ്വരൻ്റെ കൂടെ, പ്രകൃതിയുടെ കൂടെ ഒക്കെ ചിലവഴിക്കാനുള്ളതാണ് പ്രഭാത സമയം. അപ്പോൾ നമ്മൾ ആനന്ദം അനുഭവിക്കും. ആ ആനന്ദം നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ആരംഭത്തിൻ്റെ, ഒരു ദിവസത്തിൻ്റെ ആരംഭത്തിന് അത് വളരെയധികം അടിസ്ഥാനം നൽകും. അത് നമുക്ക് ശക്തി നൽകും. അതുകൊണ്ട് പ്രഭാതത്തിലുള്ള സമയം ഇങ്ങനെയുള്ള സന്തോഷമുള്ള കാര്യങ്ങൾ ചിലവഴിക്കണം. ഒരിക്കലും ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാൻ ആ സമയം ഉപയോഗിക്കരുത്. 2. കാര്യം, പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ നെഗറ്റീവായ ആളുകളുമായി ഒരിക്കലും നിങ്ങൾ സമയം ചിലവഴിക്കരുത്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ആയിരിക്കും, പക്ഷേ അവരുടെ ശീലം എപ്പോഴും നെഗറ്റീവ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എഴുന്നേറ്റ വഴി തന്നെ നിങ്ങളെ പാദം നമസ്കരിക്കാനോ വന്ദിക്കാനോ ഗുഡ് മോർണിംഗ് പറയാനൊക്കെ വന്നു, പക്ഷേ അതോടുകൂടി അവരുടെ കൂടെ ചേർന്നിരുന്ന് അവർ പറയുന്ന പരദോഷണ കാര്യങ്ങൾ, നെഗറ്റീവായ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ അവരോട് സംസാരിക്കാൻ നിൽക്കരുത്. ആ സമയത്ത് എന്തെങ്കിലും യുക്തിയിലൂടെ ഒഴിവായി പരദൂഷണം കേൾക്കുക, അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ കേൾക്കുക, ഇത് മറ്റുള്ളവരുടെ മനസ്സിൻ്റെ ഭാരറക്കാനെന്ന രീതിയിൽ പോലും നിങ്ങളതൊന്നും പ്രഭാത സമയത്ത് കേൾക്കരുത്. കാരണം പ്രഭാതത്തിൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് എന്താണോ അത് നമ്മുടെ മനസ്സ് നല്ല റിസെപ്റ്റീവ് മൂഡിലായിരിക്കും, അതൊക്കെ അങ്ങനെ തന്നെ അങ്ങ് സ്വീകരിക്കും. അതുപോലെ മോർണിംഗ് വാക്കിന് പോകുമ്പോഴും ചിലപ്പോൾ നമ്മുടെ വല്ല നാട്ടിലെ അല്ലെങ്കിൽ സിറ്റിയിലെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ സുഹൃത്തായിരിക്കും, ആ നാട്ടിലെ എല്ലാ വാർത്തകളും പറയുന്ന ആളായിരിക്കും, അവരെ കണ്ടാലും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഉടൻ നിങ്ങൾ അവിടുന്ന് സ്ഥലം മാറിയിരിക്കണം. അവരുമായി ഷെയർ ചെയ്യാൻ നിൽക്കരുത്. കാരണം പ്രഭാതത്തിലെ ഷെയറിങ് ഒരിക്കലും നെഗറ്റീവ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം പ്രഭാതം നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിക്കുന്ന കാര്യങ്ങൾ എന്തോ അത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രഭാതത്തിൽ ഏതവസ്ഥയിലും ഒരിക്കലും നെഗറ്റീവ് ഷെയറിങ് ചെയ്യരുത്. 3. കാര്യം, പ്രഭാതത്തിൽ ഒരിക്കലും നിങ്ങൾ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ എൻ്റെ പ്രോബ്ലങ്ങൾ എന്തൊക്കെയാണ്, അതിനെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത്. അത് ഓഫീസിലെ പ്രോബ്ലം ആവട്ടെ, ഫാമിലിയിലെ പ്രോബ്ലം ആവട്ടെ, പേഴ്സണൽ ലൈഫിൻ്റെ പ്രോബ്ലം ആവട്ടെ, പ്രോബ്ലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. മറിച്ച് സൊല്യൂഷനെക്കുറിച്ച് ചിന്തിച്ചോളൂ. സൊല്യൂഷൻ അത് പോസിറ്റീവാണ്, പ്രോബ്ലം അത് നെഗറ്റീവാണ്. അതുകൊണ്ട് പ്രഭാത സമയം നെഗറ്റീവായിട്ട് നമ്മളെ എനർജിയെ നെഗറ്റീവ് ആക്കുന്ന രീതിയിൽ പ്രോബ്ലങ്ങളെക്കുറിച്ച് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. ഇനി 4. കാര്യം, രാവിലെ എഴുന്നേറ്റ ഉടനെ ബെഡ് ടീ അല്ലെങ്കിൽ ബെഡ് കോഫി അത് കുടിക്കുന്ന ശീലം ഒരിക്കലും ഉണ്ടാകരുത്. രാവിലെ നമ്മൾ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരം വളരെ നമ്മളെ ഉന്മേഷവാനാക്കുന്ന, ഉത്സാഹ ഉന്മേഷം തരുന്ന കുറേ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ സമയം നമ്മൾ ബെഡ് കോഫി ബെഡ് ടീ കുടിക്കുമ്പോൾ ആ ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെയും പ്രവർത്തനത്തിനെയും മന്ദീഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ബെഡ് ടീ കുടിക്കുക, ഒരു ബെഡ് കോഫി കുടിക്കുക, ഇത്തരം ശീലങ്ങളെ നമ്മൾ ഒഴിവാക്കണം.
ചിലർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം എഴുന്നേറ്റ ആദ്യം തന്നെ കയ്യിൽ ബെഡ്ഡിയും അല്ലെങ്കിൽ ബെഡ് കോഫിയും പ്ലസ് ന്യൂസ് പേപ്പറും ഇങ്ങനെയൊക്കെ പല ശീലങ്ങളും പലരുടെ കയ്യിലും ഉണ്ടാവും. പക്ഷേ ഒരിക്കലും കണ്ണ് തുറന്ന ഉടനെ പ്രഭാതത്തിൽ ആദ്യം തന്നെ ഒരു കോഫി അല്ലെങ്കിൽ ചായ കുടിക്കുന്ന ശീലം മാറ്റുക. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ കാപ്പി കുടിച്ചോളൂ. എഴുന്നേറ്റ ഉടനെ കുടിക്കരുത്. എഴുന്നേറ്റ ഉടനെ കുടിക്കേണ്ടത് കുറച്ച് വാം വാട്ടറാണ്. അത് രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളെ വളരെ സഹായിക്കും. പിന്നെ കഴിക്കേണ്ടത് കുറച്ച് ഫ്രൂട്ട്സാണ്. എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം. അതിന് ശേഷം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതിനൊപ്പം വേണേൽ ചായ കാപ്പി കുടിച്ചോളൂ. പക്ഷേ അത് രാവിലെ എഴുന്നേറ്റ വഴി ഒരിക്കലും ബെഡ് കോഫി ബെഡ് ടീ കുടിക്കരുത്. നമ്മുടെ ശരീരമുണ്ടാക്കുന്ന ആ ഉത്സാഹം തരുന്ന നമ്മളെ ഉന്മേഷവാന്മാരാക്കുന്ന ആ ഹോർമോണുകളുടെ പ്രവർത്തനത്തിനെ മന്ദീഭവിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കരുത്. അഞ്ചാമത്തെ കാര്യം, അത് പലർക്കും പ്രവർത്തിക്കാൻ കുറച്ച് റിസ്ക്കാണ്, പക്ഷെ നമുക്കത് വളരെ അത്യാവശ്യമാണ്, പ്രവർത്തിച്ചേ പറ്റൂ. രാവിലെ ഉണർന്ന ഉടനെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ സമയം ചിലവഴിക്കരുത്. എഴുന്നേറ്റ് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം മാത്രം സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കാവൂ. ഇന്ന് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ലോകത്തിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, വാട്സപ്പിൽ എന്ത് പറയുന്നു, അല്ലെങ്കിൽ നെറ്റിലൂടെ വാർത്തകൾ കേൾക്കുക കാണുക, ഇങ്ങനെയുള്ള നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ, നാട്ടിലെ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ അധികവും നെഗറ്റീവായിരിക്കും. ഈ നെഗറ്റീവായ കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മുടെ ബ്രെയിൻ നിറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ സെൽസിനും ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് കൊടുക്കുമ്പോൾ അതിന് താങ്ങാനാവില്ല. ഒരു മണിക്കൂർ സമയം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന കിടപ്പിൽ ബെഡിൽ നിന്ന് കണ്ണു തുറന്ന് അങ്ങനെ ചിലവഴിച്ച് നിങ്ങൾ എഴുന്നേറ്റ് പുറത്ത് വരുമ്പോൾ നിങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, നിങ്ങളാകെ ഒരു ഉഷാറ് പോയ മാതിരി ഉണ്ടാവും. അതായത് ഒരു ഉല്ലാസ ഉന്മേഷം നിങ്ങൾക്ക് അനുഭവമാകില്ല. കാരണം നമ്മുടെ ഊർജ്ജം മുഴുവൻ ആ നെഗറ്റീവ് ഇൻഫോർമേഷനിലൂടെ ചോർന്നു പോയി. അതുകൊണ്ട് മഹാന്മാരായ ആരും തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാറില്ല. അവരെഴുന്നേറ്റ ഉടനെ അവരെ ചാർജ് ചെയ്യുന്ന കാര്യങ്ങളേ ചെയ്യുള്ളൂ. ഈ അഞ്ച് കാര്യങ്ങളും മഹാന്മാരായ ആരും, അഥവാ 99% മഹാന്മാരും ഇത്തരം കാര്യങ്ങളൊന്നും പ്രവർത്തിക്കാറില്ല. അപ്പോൾ നിങ്ങളും പറ്റുമെങ്കിൽ ഈ അഞ്ചും നിങ്ങൾ പ്രവർത്തിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന 3-4 എണ്ണെങ്കിലും നിങ്ങൾ പ്രവർത്തിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മഹാനാകും. നിങ്ങൾക്ക് യാതൊരുവിധ പ്രയാസമില്ലാതെ ജീവിതത്തിലെ മഹാനാകുന്നുള്ള യാത്രയിൽ യാത്ര സുഗമമായിരിക്കും. അങ്ങനെ നിങ്ങളുടെ യാത്ര സുഗമമായി തീരട്ടെ എന്ന് സിസ്റ്റർ ആശംസിക്കുകയാണ്. Thank you.